ഉപ്പളാമൂട് പാലം. ഞാനിപ്പോൾ അതങ്ങനെ ഇറങ്ങി വരും. ഉപ്പളാമൂട് പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ പാസ്പോർട്ട് ഓഫീസിനും ടെലിഫോൺ എക്സ്ചേഞ്ചിലും ഇടയിലായിട്ടൊരു അമ്മൻ കോവിലുണ്ട്. അമ്മൻ കോവിലെ തൊട്ടടുത്തായിട്ടാണ് റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ ഇന്ന് ആ റെസ്റ്റോറൻറ്റിലാണ് പോകണത്. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാഴ്സൽസ്, ഉള്ളിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പാഴ്സൽസാണ് പോകുന്നത്. ഒരു രക്ഷയില്ല. ചിക്കനും മട്ടനും പൊറോട്ടയും എല്ലാം വറവും കറിയും എല്ലാം ആയിട്ടും ഒരു രക്ഷയില്ലാത്ത പാഴ്സലാണ്. കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾ വിശ്വസിക്കില്ല, കാരണം കുറച്ച് നമ്മൾ നിങ്ങളെ കാണിച്ചത് ആ പാഴ്സൽസിൻ്റെ തിരക്കെന്താണ്. ഇതാണ് ബാലൻ ചേട്ടൻ്റെ കമലം റെസ്റ്റോറൻ്റ്. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഒടുക്കത്തെ റഷായിരിക്കും. ഇവിടുത്തെ രണ്ട് മൂന്ന് ചേട്ടന്മാർ ആ തിരക്ക് കാണാൻ വേണ്ടിയിട്ട് മീൻസ് തിരക്കിന് മുന്നോടിയായിട്ട് പൊറോട്ടയൊക്കെ അഞ്ചാറ് പേരൊക്കെ ഒന്ന് ഒരുമിച്ച് നിന്ന് അടിക്കുവാണ്. ഏറ്റവും കൂടുതൽ എന്താ പറയുക, അവിടെ പൊറോട്ട ഒരു ടേബിൾ തൊട്ട് ചുറ്റി നോക്കി ഇരുന്നിട്ട് പൊറോട്ട അടിയാണ്. അപ്പം തന്നെ മനസ്സിലാവും കുറേ ആരൊക്കെ എന്തൊക്കെ വരാനുണ്ട്. നല്ല തിരക്ക് വരും. ഇപ്പം നിങ്ങൾ വിശ്വസിച്ചില്ല എനിക്കറിയാം, ഞാൻ കാണിച്ചുതരാം. ഇവിടെ മൊത്തം തിരക്കായിരിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. എന്താ നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാലഞ്ചേരനെ ഞാൻ കണ്ട് ബാക്കിയെല്ലാ വിശേഷങ്ങളൊക്കെ അറിയാം. പോവാ പറഞ്ഞോ. ഇതാണ് നമ്മുടെ ബാലഞ്ചേട്ടൻ അല്ലേ? ബാലചേട്ടാ, ഞാൻ ഇവിടുത്തെ തിരക്കുകൾ, അതായത് പാഴ്സലിന്റെ തിരക്കുകളുടെ കാര്യമൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. എന്താണ് ഇങ്ങനെ തിരക്ക് വരാൻ കാര്യം പാഴ്സലിന്? പാഴ്സലിന് ഇവിടെ നമ്മുടെ ഇത് ചിക്കനും ചിക്കൻ ഫ്രൈഡ് ആയിപ്പെട്ട പ്രാന്തത്തിൽ നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രൈക്ക് ഫ്രൈക്ക് ബാക്കിയൊക്കെ ഐറ്റങ്ങൾ പലയിടത്തും കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഐറ്റത്തിലുള്ള പ്രത്യേകത നമ്മൾ ഈ ഫ്രീസ് ചെയ്ത് കൊടുക്കാറില്ല. ഫ്രീസ് ചെയ്ത് കൊടുക്കാറില്ല, ഫ്രീസിംഗ് ഇല്ല. കാരണം ഈ ചിക്കൻ ലൈവായി എടുത്തിട്ട് അപ്പോഴന്നെ ഡ്രസ് ചെയ്ത് റെഡിയാക്കിയാണ് കൊടുക്കുന്നത്. ഞാൻ പറയലേ, നമുക്ക് ഇവിടെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ചിക്കൻ ഫ്രൈ, ഇത് ചിക്കൻ ഫ്രൈ, ചിക്കൻ്റെ പിന്നെ സ്മോൾ പീസ് ചെറുത് ചെറുതായി, ഇത് കരള് പൊടി. ഇത് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നതെന്നും ആൾക്കാരൊക്കെ ഇവിടെ നിരന്നിക്കണെന്ന്. അപ്പോ അവിടെയൊക്കെ ഒരു രക്ഷയില്ല, അതെ പൊറോട്ടയും കറികളും എല്ലാം കൂടി നിരത്തി വെച്ചേക്കാം. അപ്പൊ എത്ര വർഷമായി പാഞ്ചേട്ടാ? ഇരുപത്തിനാല് വർഷമായി. ചേട്ടനായിട്ട് തട്ടുകടയായിരുന്നു. അത് കഴിഞ്ഞോട്ട് മാറിയിട്ട് ഇപ്പൊ മാറി ഇവിടെ മാറിയിട്ട് 9 വർഷം. ഇങ്ങോട്ട് മാറിയിട്ട് 9 വർഷം. അപ്പൊ ചേട്ടൻ മാത്രം? ചേട്ടനും ഞാൻ നമ്മുടെ ഇതിൽ തന്നെ. ഇവര് സ്റ്റാഫുകള് നേരത്തെ വേറെ ഞാൻ പുറമേന്ന് വന്നിട്ടുണ്ട്. ടേബിള് ചുറ്റും പഴയ ഒരാളുണ്ട് കണ്ട അപ്പുറത്തേക്കിനെ. പക്ഷേ ഞാൻ തുടക്കം തൊട്ടുള്ള തുടക്കം തൊട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ 9 വർഷം. അങ്ങോട്ട് മാറിയിട്ട് 9 വർഷം അല്ലേ? ആ ഓക്കെ. നല്ല തിരക്കാണ് ഇപ്പൊ. ഇഞ്ച് ആൾക്കാർ കൂട്ടല്ല, എന്നാലും പാഴ്സലുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് ഇപ്പഴല്ല, ഒരു 7 മണി കഴിയുന്നു. ഞാൻ പറഞ്ഞില്ല എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ആ ഒരു തിരക്ക് എന്താണ്? 7 മണി കഴിയുമ്പോഴാണ് ഭയങ്കര രക്ഷയില്ല. എനിക്കിവിടെ നിന്നിട്ട് ഒരു സുഖമില്ലാത്ത സുഖമില്ലാത്തല്ല, നല്ല സുഖമുള്ള കൊതിയൊക്കെ ഇങ്ങനെ എടുത്ത് തോന്നിക്കൊണ്ടിരിക്കുക. ചേട്ടൻ ഒന്നും വന്നോട്ടെ, ചേട്ടൻ നല്ല ബിസിയാണ്. അവിടെ കുറെ പൊറോട്ട ഇരിക്കുന്ന ചേട്ടന്മാരെന്ന് പൊറോട്ട അടിക്കുന്നുണ്ട്. കറികൾ ഇതേ നോക്ക്, കറികൾ തീർന്നു. ഇപ്പൊ തന്നെ നമ്മൾ പെരട്ടും ബാക്കി എല്ലാ കാര്യം, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ എല്ലാം കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കേസ് എങ്ങനെയാണെന്നറിയാവോ? ഒരു ബീഫ് പോലും ഞാനെടുത്ത് കൊടുത്താലേ കസ്റ്റമർ ഒന്ന് തൃപ്തിയുള്ളൂ, തൃപ്തിയുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. ഇത്രയും വർഷമായിട്ട് ഞാൻ എല്ലാ ഒരു ദിവസം പോലും കട വെച്ചിട്ടില്ല, അടച്ചിട്ടില്ല, കട വെച്ചിട്ടില്ല, കട അറേഞ്ച് ചെയ്തിട്ടില്ല. 24 വർഷത്തിനിടയ്ക്ക് നമ്മൾ മാറി നിന്നിട്ടില്ല. ഓ മനസ്സിലായില്ലേ? ഞായറാഴ്ച ഒരു സൗദിയാണ്. ബാക്കി പാഴ്സൽ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് തൃപ്തിയുള്ളൂ. കൂടുതൽ കൊടുക്കുന്ന കുറച്ച്. അപ്പൊ അങ്ങനെ ഇവിടെ ശീലിപ്പിച്ചുകൊണ്ട് വേറൊരാള് കൈകാര്യം ചെയ്യാറില്ല. ഇവര് കൂടെ നിൽക്കുന്നവരൊക്കെ പൊറോട്ടയും മറ്റുള്ളതൊക്കെ എടുക്കുമെങ്കിലും ഞാൻ തന്നെയാണ് ഇതിന്റെ അതാണ്. പക്ഷെ മറ്റൊരു ഹോട്ടലിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. മോലാളി എടുത്തു കൊടുക്കുന്നത് ഒരിടത്തും ഇല്ല. ഇവിടെ വന്ന ഇവിടെ വന്ന് പുതിയ കസ്റ്റമർ മുതലാളി തിരക്കാറുണ്ട്. ആരാണ് എവിടെ മുതലാളി? ചിലവർക്ക് ഇതിന്റെ പേരറിയാം, പക്ഷേ ആരാണെന്ന് അറിഞ്ഞൂടാ. ചില ദൂരോട്ടൊക്കെ പോകുമ്പോഴും നമ്മളെ കടയാണെന്നറിയാം. അപ്പം ഈ പത്രക്കാരെല്ലാവരും കൂടെ തന്നെ ബാലൻ തട്ടുകട എന്ന പേരും കൂടുന്നത് ഇപ്പോഴാണ് ബോർഡ് വെച്ചത്. അപ്പം നേരത്തെ അപ്പുറം തട്ടുകട ആയിരിക്കുമ്പോൾ പേരില്ല. ഈ ഇന്ത്യൻ എസ്ഒസുകാർ പേരിട്ട്, ഓ ഇന്ത്യൻ എസ്ഒസാണ്ട് ഇതിൽ വേണ്ട, ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. വേണ്ട ഇത് നേരത്തെ എന്നാ വേണ്ട 88 88 അപ്പോഴെടുത്താണ്. 88 എടുത്ത ഇതാണ്.
ഇവരാണ് പേരിട്ടത്. അവരാണ് പേരിട്ടത് ബാലൻസ് ഇട്ടത്. ബീറ്റ് പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, ദോശ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ ഓർ വെജിറ്റബിൾ കറി, ബാലകൃഷ്ണനായിട്ട് കൈതമുക്ക് മേക്സ് ഇറ്റ് എ ജിഫി. അങ്ങനെ മനസ്സിലായില്ലേ, ബാലചേട്ടന് ബാലചേട്ടൻ്റെ കൈ കൊണ്ട് പാർസൽ കൊടുത്തില്ലെങ്കിൽ ആർക്കും ഒരു തൃപ്തി വരത്തില്ലെന്ന് പറഞ്ഞോണ്ടോ ചേട്ടൻ തന്നെ ഒരു ദിവസം പോലും കടയിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ല അല്ലേ. നമ്മുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്താ? ചിക്കൻ പെരട്ട്, ചിക്കൻ പെരട്ട്, ചിക്കൻ പെരട്ട്, ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്ന ശരിക്കും? ഇത് റൂമിൽ നമ്മൾ 10 മണിക്ക് അവിടെ റൂമിനകത്ത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ രാവിലെ നമ്മളിത് വെക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു 1.5 ചാക്ക് സവാള ഇത് പൊളിച്ച് അരിഞ്ഞെടുത്ത് അപ്പം അത് സെറ്റ് ചെയ്ത് വരാൻ തന്നെ 2 മണിക്കൂറെടുക്കും. ഈ പിന്നെ നമ്മൾ ഈ കാഞ്ചനമുട്ടം കളർ ഇപ്പം എല്ലാം ഒഴിവാ, അതിനമുട്ട കളർ ഈ ഒന്നുമില്ല, എല്ലാം ഒഴിവാ, ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ചിക്കന് പിരിയ മുളക് നമ്മൾ നെട്ടെടുത്ത് ചൂടുവെള്ളത്തിൽ കൊഴുത്ത് വെച്ച്, ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കൊഴുത്ത് വെച്ചിട്ട് കല്ലിൽ അരച്ചെടുക്കുകയാണ്. ഒരാൾ ഈ മിക്സിയിലല്ല, മിക്സിയിലല്ല, കല്ലിലിട്ട് അരച്ചെടുക്കുക. ആ ഒരു പേസ്റ്റ് ആണല്ലേ. അല്ലാതെ ഈ പേസ്റ്റ് എന്താ, എന്നാലും ഇങ്ങനെ കിട്ടുള്ളൂ, ചതഞ്ഞ ചതഞ്ഞ കിട്ടുള്ളൂ. ഇതായിട്ടല്ലേ, ഇത് അതറിയാം, നല്ല പൊടിയാണ് ഇവിടുത്തെ. പക്ഷേ മറ്റുള്ള അത് വേറെ എന്തോ തക്കാളി അല്ല, അതിൽ പിന്നെ മസാലും കരിവേപ്പില, കരിവേപ്പില, ഇഞ്ചി പച്ചമുളക്, അതൊക്കെ ഉള്ളു. അല്ലാതെ വേറെ മസാല തക്കാളി ഒന്നും ഇട്ടുള്ള, തക്കാളി ഒന്നും ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ചെറുത്. അതല്ല, അത് ഇത് തന്നെ മസാലിൻ്റെയും മസാല നമ്മൾ 9-8 ഐറ്റം മസാല ഇടിച്ചെടുക്കുകയാണ്. ഇതും 9 കൂട്ടം മസാല കൂട്ടം എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വറുത്ത് ആ മിക്സ് ഒക്കെ ഇട്ടെടുത്താണ് ഇത്. ഇത് ശരിക്കും നമ്മുടെ ഫ്രൈഡ് എല്ലാത്തിന്റെ ഒപ്പം കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ഫ്രൈഡ് ഒപ്പം കൊടുക്കുമോ? ഫ്രൈഡ് ഒപ്പം കൊടുക്കും, സെപ്പറേറ്റ് കൊടുക്കും, സെപ്പറേറ്റ് കൊടുത്താണ്, സെപ്പറേറ്റും കൊടുക്കും. ശരിക്കും ഇവിടെ കരൾ, ചിക്കൻ്റെ കരൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിഷാണ്. കരൾ ഫ്രൈ അല്ലേ ഇത്. നമ്മൾ അതായത് ചിക്കൻ പീസിൻ്റെ ഒപ്പം തന്നെ ഇത് കൊടുക്കും, ചിക്കൻ പീസിൻ്റെ കൂടെ നമ്മൾ പാർസലിൽ കൊടുക്കും, സെപ്പറേറ്റ് അത് മാത്രമായിട്ട്, സെപ്പറേറ്റ് അത് മാത്രമായിട്ടും കൊടുക്കുമല്ലേ. ഇതൊരു ചിക്കൻ്റെ ഏരിയയാണ്, ചിക്കൻ ഫ്രൈ ഫ്രൈ ഫ്രൈകളുടെ ഏരിയയാണ്. പിന്നെ ബീഫ് ഫ്രൈക്കും തന്നെ, ബീഫ് ഫ്രൈക്ക് ഇതല്ലേ, ഇതിലൂടെ ശകലം ഇട്ട് കൊടുക്കും, ഇട്ട് കൊടുക്കും. ആവശ്യക്കാരൻ ചോദിക്കും, ഇട്ട് കൊടുക്കും, അല്ല അല്ല അല്ലാതെ ഇട്ട് കൊടുക്കും, അല്ലാതെ ഇട്ട് കൊടുക്കും, അല്ലാതെ കഴിക്കാനിട്ട് കൊടുക്കും, പാഴ്സലിലൂടെ ഇട്ട്. ഇത് മെയിനറായിട്ടാണ്, മെയിനറായിട്ട്, ഇത് മെയിനറായിട്ടാണ്, ബാലഞ്ചാണ്ടെ മെയിനറായിട്ട്. ഒരു പൊടി മസാല പൊടി അല്ലേ. ചേട്ടൻ രാവിലെ തൊട്ട് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, വീട്ടിൽ നിന്ന് ആരും വരില്ല, ആരും ഇല്ല ഒപ്പം. വീട്ടിലുള്ളവർക്ക് വന്ന ഇതിലെ കണക്ഷൻ ഇല്ല, ഇല്ല ഇല്ല. വീട്ടില് മോൻ മാത്രം ഇവിടെ പാഴ്സൽ എടുക്കാൻ സാധിക്കും. മോനാണ് ഇത്, ഇത് ബാലഞ്ചേട്ടൻ്റെ മോനാണ്. പേരന്നാ? പേര് സുവിത്ത് അല്ലേ. എന്ത് ബികോം? എവിടെ? പട്ടത്ത്. ഓക്കെ, അപ്പൊ എന്തും വന്ന അച്ഛനെ വന്ന് രാവിലെ തൊട്ട് ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞിട്ട് വരുമല്ലേ. ക്ലാസ് കഴിഞ്ഞിട്ട് പാഴ്സലിനെ സഹായിക്കും. പാഴ്സലിന് പിന്നെ തക്കം ചെയ്യാം. വൈകുന്നേരം പോകുള്ളു, ഇത് പൂട്ടിയ ശേഷം പോകത്തുള്ളൂ. പിന്നെ അച്ഛനെ ഇത് ഇവിടെ തന്നെയാണല്ലേ, ഇവിടെ തന്നെ ഒരു ബാലഞ്ചാണ്ട് വീട് തൊട്ടടിയിൽ തന്നെ റെസ്റ്റോറൻറ്റ് കൂടെ പറയാന്ന് പറഞ്ഞു. അപ്പോഴേ മതി, ഒറ്റ മോനുള്ളൂ, അനിയനുണ്ട്, പ്ലസ് ടു പഠിക്കുന്നു. ഇത് നമ്മൾ ആരൊക്കെ കേട്ടോ ഇന്ന മെയിൻ ആൾക്കാർ ഇതിന്റെ ഇതില്? പൊറോട്ടയില് ഇത് പഴയ നേരത്തെ സീനിയർ സ്റ്റാഫാണ്, നമ്മൾ തുടങ്ങിയത് തൊട്ടുണ്ട്. അല്ലേ ചേട്ടൻ, ചേട്ടൻ ആദ്യം തൊട്ടേ ഇവിടെ ഉണ്ടോ? പണ്ട് പതി ഒന്നര വർഷം ചേട്ടൻ്റെ ഒപ്പം പുതുക്കി പണിയ ശേഷവും ഉണ്ട് അല്ലേ, ഇങ്ങോട്ട് മാറിയതിന് ശേഷവും ഉണ്ട്. അനിലേട്ടനാണ് പണ്ടേ തൊട്ട് ബാലഞ്ചേട്ടൻ്റെ ഒപ്പം ഉള്ളത്. ഈ ചേട്ടനാണോ അത്? ചേട്ടനാണ് ഈ മറ്റേ ഫുഡിൻ്റെ മറ്റേ കറികളുടെ സെക്ഷനൊക്കെ നോക്കണത്? പേരനേട്ടൻ്റെ സന്തോഷം. ചേട്ടൻ്റെ വീട് ചാക്കം, ഇവിടെ തന്നെ. ചേട്ടനാണോ മറ്റേ എന്താ ഈ വീസ്? വീസ് അല്ല, വീസിൻ്റെ ആള്, വീസിൻ്റെ ആള്, പൊറോട്ട വീസ് അടിക്കേണ്ട ആള് ഇതാണ്. ചേട്ടാ ഇതിൻ്റെ ചിക്കൻ്റെ കൂട്ടൊക്കെ എന്താണ് നമ്മുടെ ഇത്? മസാല ബാക്കിയെല്ലാം ഇദ്ദേഹത്തിന്റെ ബാലഞ്ചാട്ടന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്യണമെന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 തരം ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ച് വറുത്തെടുക്കും. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ചതച്ച് കല്ലില് ഒരു അരകല്ല് ചതച്ചിട്ട് ഒരല്ല് കുത്തിയെടുക്കണേ കണ്ടിട്ട് കൊറേ നാളെ ഇവിടെ ഒക്കെ എല്ലാം ഉണ്ട്, നമ്മുടെ സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. അതിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സിയിലോ ഗ്രൈൻഡറിലോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടൂല, ആ ടേസ്റ്റ് കിട്ടില്ല, അത് വരില്ല. കാരണം പറയാം, അത് പക്ഷേ ബുദ്ധിമുട്ടുണ്ട്, ഈ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം നമുക്ക് കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കണം, നമ്മുടെ ഒരു വർക്കിംഗ് ഇതും കൂടി നോക്കണം. കുഴപ്പമൊന്നും അറിയാം. ഇപ്പൊ നമ്മൾ ഈ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ മാത്രം.
അതുവെച്ചാൽ ആ മില്ല് എണ്ണയാണ്, കരമന ഓയിൽ മില്ല്, കണ്ണൻ ഓയിൽ മില്ല്, കരമന മില്ലുണ്ട്, അവിടെ പോയി ഡെയിലി എടുത്തുണ്ട്. നല്ല ശുദ്ധ മീൻസ് നമുക്ക് ക്ലിയർ കാണാൻ പറ്റും, ക്ലിയർ വെളിച്ചെണ്ണ യൂസ് ചെയ്യണത് മില്ലിനടുത്താണ്. കണ്ണെണ്ണ ഓയിൽ മില്ല് കരമന ചിലയിടത്തൊക്കെ ഈ പിന്നെ മറ്റുള്ള ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് ടേസ്റ്റ് കിട്ടത്തില്ല. അടുത്ത സെക്ഷൻ കരളിട്ടുണ്ട്. നമ്മള് ഈ മസാല, ഇതിന്റെ മസാല എന്താ പറയുന്നത്? പെരട്ട എന്താ? പെരട്ടില് ഇതിലാ. ആ ഇതിലെ മസാല എന്താ? നമ്മള് പിന്നെ ചേർക്കുന്നത് നമ്മള് പെരുംജീരകം, കുരുമുളക്, ഏലക്ക, തക്കോലം, തക്കോലം, ജാതിപ്പത്തിരി, ജാതിപ്പത്തിരി, പിന്നെ ഇത് നാടൻ ഗ്രാമ്പു, പിന്നെ പട്ട, ബോംബെ പട്ട എന്ന് പറഞ്ഞ പട്ടയുണ്ട്. ബോംബെ പട്ട നമ്മുടെ പട്ട ഈ മസാലയിൽ ഉപയോഗിക്കുന്ന പട്ടയില് ബോംബെ പട്ട എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അത് എടുത്തിട്ട് അതിനെ നമ്മൾ പൊടിച്ച്, എല്ലാത്തിലും ചിക്കൻ ഉപയോഗിക്കുന്നത് ഇടിയമുളക്, എല്ലാത്തിലും അത് മറ്റേ നമ്മള് വറ്റൽമുളകിനെക്കാട്ടിയും വില കൂടുതലാണ്. വില കൂടുതലാണ്, പക്ഷെ അത് കളറ് കിട്ടും, കളറ് ചേർക്കണ്ട, നല്ല കളറ് ചേർക്കും. എരിവ് കുറവായിരിക്കും, കളറ് കിട്ടും.